യു എൻ ഒയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ചെയർമാനായിരുന്ന റോൺ ചാൾസ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ സ്റ്റാറ്റസ് സൂക്ഷിക്കുന്ന മനുഷ്യൻ അദ്ദേഹമാണ്. UNO ഒരു വിങ്ങിൻ്റെ ചെയർമാനാണ് റോൺ ചാൾസ്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പദമാണ്, അബ്രഹാമിനോട് നീ ദേശത്ത് നെടുകയും കുറുകയും നടക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. അബ്രഹാം നടന്ന് കുഴഞ്ഞു. പക്ഷേ ഇസ്രയേൽ ദേശം മുഴുവനും നടന്നു തീർക്കാനുള്ള കപ്പാസിറ്റി അബ്രഹാമിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഗാസ സ്ട്രിപ്പിൽ നടക്കാൻ വിട്ടുപോയി, നടന്നില്ല. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിന് നടക്കാമായിരുന്നു, ഒന്നാം തലമുറയെ കൊണ്ട് കഴിയാതെ പോയത്, ബഥേലിൽ ഒന്നാം തലമുറയെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ പോയത് ചിലതുണ്ടെങ്കിൽ ഒരു രണ്ടാം തലമുറ ചെയ്തേ പറ്റൂ. രണ്ടാം തലമുറ ഇസഹാക്കായിരുന്നു. ഈ പുള്ളി മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന പാർട്ടിയായിരുന്നു, നടക്കാൻ പോകുന്നവനല്ല. അപ്പൻ ചെയ്ത നന്മയുടെ ഫലം അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ സുഖമായി ഇരുന്ന പുള്ളിയാണ് ഇസഹാക്ക്. അദ്ദേഹം നടക്കാൻ പോയില്ല. ഇസഹാക്കായിരുന്നു, പക്ഷെ ഇസഹാക്ക് നടന്നില്ല. യാക്കോബിന് നടക്കാമായിരുന്നു, പക്ഷെ യാക്കോബ് ഇതെല്ലാം കളഞ്ഞേച്ച് അപ്പ അമ്മായിയപ്പൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയി ഒന്ന് സുഖമായി താമസിക്കാൻ, രണ്ട് പെണ്ണുങ്ങളെയും കെട്ടി ഒന്ന് കാര്യമായി താമസിക്കാൻ വേണ്ടി ആടും തീറ്റി അതിയൻ അതുവഴി സ്ഥലം വിട്ടു. ഗാസ സ്ട്രിപ്പിൽ നടന്നില്ല. പക്ഷേ ഇസ്മായിൽ ഗാസ സ്ട്രിപ്പിൽ ഇറങ്ങി നടന്നു. ഇന്ന് ഇസ്രയേൽ വില കൊടുക്കുന്നത് ഗാസ സ്ട്രിപ്പിലാണ്. അതാത് തലമുറ ചെയ്യേണ്ടത് അതാത് തലമുറയിൽ ചെയ്തില്ലെങ്കിൽ അടുത്ത തലമുറ വില കൊടുക്കേണ്ടി വരും. അക്കാര്യം മറക്കരുത്. ബെഥേൽ, ബെഥലൈറ്റ്സ്, നമ്മുടെ കുഞ്ഞുങ്ങളെ യോഗ്യമായി വളർത്തുവാൻ, നാം ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് ചെയ്യുവാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്യുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടാം.